അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹംദൻ കസീറൻ അല്ല്യീബൻ മുബാറക്കൻ ഫി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനയുടെ വിധിപ്രകാരമുള്ള മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും അതേ റബ്യൽ അവൽ മാസത്തിൽ തന്നെയുള്ള പ്രവാചകൻ സൊല്ലാഹു വല്ലഹി വസല്ലമയുടെ വിയോഗവും നടന്ന മാസത്തിലെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ആ ഒരു അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു വല്ലഹി വസല്ലമയെ വിശ്വാസികളായ നാം ഓരോരുത്തരും എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ഇഷ്ടപ്പെടേണ്ടത് ജീവിതത്തിൽ ഉടനീളം ഉൾക്കൊള്ളേണ്ടത് എന്നതിനെക്കുറിച്ച് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായ നിർദ്ദേശങ്ങളാണ് നമുക്കേവർക്കും നൽകിയിട്ടുള്ളത് മഹാനായ അലീബിന് അബീ ാലിബ് റദിയല്ലാഹു അലഹുബിനോട് ഒരാൾ വന്നുകൊണ്ട് ഇപ്രകാരം ചോദിക്കുകയാണ് കൈഫഖാൻ ഹുബുക്കുംഹു വസല്ലം നിങ്ങളെങ്ങനെയാണ് അള്ളാഹുബിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അംഗീകരിക്കുന്നത് ഉൾക്കൊള്ളുന്നത് എന്നതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് മഹാനായ അലീബിന് അബി താലിബ് റതി അല്ലാഹുബർഗു നൽകിയ മറുപടി അള്ളാഹു തന്നെയാണ് സത്യം ഞങ്ങളുടെ സ്വത്തുക്കളെക്കാളും ഞങ്ങളുടെ ഭാര്യ ഭാര്യാസന്ധാനങ്ങളെക്കാളും ഞങ്ങളുടെ സ്നേഹനിധികളായ മാതാപിതാക്കളെക്കാളും അങ്ങേയറ്റം ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ സുദീർഘമായി ഒരു മനുഷ്യന് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നല്ല തണുത്ത രൂപത്തിലുള്ള ദാഹജലം ലഭിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷവും ആഹ്ലാദവും എത്രയായിരിക്കും അതിനേക്കാൾ അതിനേക്കാളുപരിയായി ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു വലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ആ പ്രവാചകനെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് മഹാനായ അലീബിൻ അബീ താലിബിറീ അള്ളാഹുബൻഖു ആ മനുഷ്യന് മറുപടി നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല അല്ലാഹു വസല്ലമയെ ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും നാം സ്നേഹിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഒരിക്കൽ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായി യാത്ര ചെയ്യുകയാണ് ആ യാത്രാ സന്ദർഭത്തിൽ കൂടെയുള്ളത് മഹാനായ സഹാബി അബൂ അത്താത്ത റതി അള്ളാഹു വലഹുവുമാണ് അങ്ങനെ ആ യാത്രാ സന്ദർഭത്തിൽ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ല തൻ്റെ വാഹനപ്പുറത്തിരുന്ന് ആ യാത്രയുടെ ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോവുകയാണ് ആ മയക്കത്തിനിടക്ക് റസൂൽ അല്ലാഹി സുല്ലാഹു വലൈ വസല്ലമ വാഹനത്തിൽ നിന്നും അല്പം ചെരിഞ്ഞു പോകുന്ന ഒരു സന്ദർഭമുണ്ടായി ആ ഒരു സാഹചര്യത്തിൽ മഹാനായ അബൂ കത്താത്ത റതികല്ലാഹു വൻഹു നേരം പുലരുന്നതുവരെ റസൂൽ സുല്ലാഹു വലൈ വസല്ലമയെ അദ്ദേഹത്തിൻ്റെ മയക്കത്തിൽ നിന്നും ഉണർത്താതെ തന്നെ ആ സൊഹാബി തൻ്റെ ചുമലിൽ പ്രവാചകൻ സുല്ലാഹു വലൈഹി വസ്ല്ലമയെ നേരം പുലരുന്നത് വരെ താങ്ങി നിർത്തുന്ന ഒരു സന്ദർഭമുണ്ടായി അങ്ങനെ നേരം പുലർന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു വലൈ വസല്ലമ തൻ്റെ മയക്കത്തിൽ നിന്നും ഉണരുന്നു എന്നെ താങ്ങി നിർത്തുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മഹാനായ അബൂ കത്താത്ത റദി അള്ളാഹുവിൻഗ് പ്രവാചകനോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞാനാണ് എന്ന് പറയുകയുണ്ടായി ആ സമയത്ത് മഹാനായ റസൂൽ കരീം സാഹു അലൈഹി വസ്ല്ലമാ അബൂ കത്താത്ത റതി അള്ളാഹു വൻഗുബിനോട് ചോദിക്കുകയാണ് താങ്കൾ എത്ര നേരമായി എൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എത്ര സമയമായിട്ടുണ്ട് താങ്കൾ എന്നെ അങ്ങയുടെ ചുമലിൽ ചുമക്കാൻ തുടങ്ങിയിട്ട് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അബൂ കത്താത്ത റതി അള്ളാഹു വൻഗ് പ്രവാചകനോട് പറഞ്ഞു അള്ളാഹുബിൻ്റെ റസൂലെ നേരം പുലരുന്നതുവരെ ഒരിട്ട് കണ്ണു ചിമ്മാതെ അങ്ങയെ ചുമന്നുകൊണ്ട് അങ്ങേക്കെതിരെ ഏതെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഞാൻ അങ്ങയെ ചുമക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായി അപ്പോൾ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ബിമാ നബിയഹു താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സംരക്ഷിച്ചതുപോലെ അള്ളാഹു സ്ബഹാനഹു വാല താങ്കളെയും സംരക്ഷിക്കട്ടെ എന്ന് റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ല ആ സഹാബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നോക്കൂ നിങ്ങൾ രാത്രിയിൽ ഉറക്കമുണ്ട് അബോഖത്താ തറദിക അള്ളാഹു വലഹുവിന് പക്ഷേ ആ ഉറക്കം മാറ്റിവെക്കുകയാണ് മാത്രമല്ല ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അള്ളാഹുവിൻ്റെ ഹബീബ് അല്ലാഹു അലഹിബസ് വസല്ലമയെ അക്രമിക്കാൻ വരുന്നുണ്ടോ എന്നുകൂടി നോക്കാനുള്ള ഒരു ബാധ്യത മഹാനായ ആ സൊഹാബിയുടെ മേലുണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും പരിപൂർണമായിട്ടാണ് മഹാനായ അബൂ കഥാത്ത റതി അള്ളാഹുബൻകു ആ ഒരു രാത്രിയിൽ നിർവഹിച്ചത് നോക്കൂ നിങ്ങൾ തൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ജാഗ്രതയോടുകൂടിയുള്ള നോട്ടം അതാണ് പ്രവാചകനോടുള്ള അവരുടെ സ്വഹാബികളുടെ സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹത്തിന് തുല്യമായി ആ സ്നേഹത്തിന് പകരം വെക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ പ്രവാചകനെ ജീവിതം കൊണ്ട് ഹൃദയം കൊണ്ട് ആ പ്രവാചകന്റെ ചര്യകളെ ജീവിതത്തിലെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് നിർവഹിക്കുവാൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് മഹാനായ റസൂൽ കരീം സാഹു അലഹി വസല്ലമ ഈ ഒരു വിഷയങ്ങളിലൂടെ നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുന്നത് അത് ഒരു നേരത്തെ നല്ല ചൂടുള്ള ബിരിയാണി കഴിച്ചതുകൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹമായി തീരുകയില്ല പള്ളികൾ മുഴുവനും ലൈറ്റുകൾ കൊണ്ട് തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചത് കൊണ്ട് ഒരിക്കലും ആ പ്രവാചകനോടുള്ള സ്നേഹമാവുകയില്ല റോഡുകൾ ബ്ലോക്ക് ചെയ്ത് ഘോഷയാത്രകൾ നടത്തിയത് നടത്തിയതുകൊണ്ടോ ദഫ് മുട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ റിബണുകൾ കെട്ടിയതുകൊണ്ടോ ഒരിക്കലും ആ പ്രവാചകനോടുള്ള സ്നേഹമായി തീരുകയില്ല ഇന്ന് നോക്കൂ നിങ്ങൾ എന്തൊരു വിരോധാഭാസമാണ് സഹോദരങ്ങളെ നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ ഉണ്ണിയേശുവിനെ എഴുന്നള്ളിക്കുന്നതുപോലെ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതീകമായി ഉണ്ണി മുഹമ്മദിനെ അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും അങ്ങേറ്റം ആത്മഗതം ഉൾക്കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രവാചകനെ അങ്ങനെയാണോ ആ പ്രവാചകൻ്റെ അനുജന്മാർ ഇത്തിബാകു ചെയ്തത് സ്നേഹിച്ചത് ആദരിച്ചത് ബഹുമാനിച്ചത് ജീവിതം കൊണ്ട് ഉൾക്കൊണ്ടത് അങ്ങനെയാണോ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ നമ്മളും അള്ളാഹുവിൻ്റെ ഹബീബ് സല അള്ളാഹു വസല്ലമയെ ജീവിതം കൊണ്ട് സ്നേഹിക്കുവാനും ഹൃദയം കൊണ്ട് അംഗീകരിക്കുവാനും എനിക്കു നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള വിശ്വാസികളിൽ അള്ളാഹു സ്മെഹാനഹുവ താല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ നിൻ്റെ യഥാർത്ഥ ധീരു ഇസ്ലാമിനെ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ പ്രബോധനം ചെയ്തു ഞങ്ങളുടെ ആദരണരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും അബറൂറും മക്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞാൻ മാതൃതുല്യമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സീനത്ത ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് വേദനകൾ കൊണ്ട് ഹോസ്പിറ്റലിലാണ് അള്ളാഹുവേ അവരുടെ എല്ലാ നിലക്കുമുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും അകറ്റിക്കൊടുത്ത് ആശ്വാസവും സമാധാനവും ഷിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ ആമീൻ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വബറകാതുഹു